ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, തമ്പനയിൽ കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതായത് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ കിലോമീറ്റർ ടാമ്പർ ചെയ്താണോ, അതായത് നമ്മുടെ ഡിജിറ്റൽ മീറ്ററിൽ കിലോമീറ്റർ ഫേക്ക് ആയിട്ടുള്ള കിലോമീറ്റർ ആണോ, അതായത് കിലോമീറ്റർ തിരിച്ച വണ്ടിയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാനും, അതേപോലെ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ ആ വണ്ടിയുടെ പഴക്കം എത്രത്തോളം എങ്ങനെ ഏകദേശം നമുക്ക് നോക്കി മനസ്സിലാക്കാമെന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ടം പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം എനിക്ക് ഇതേപോലെ സെക്കൻഡ് ഹാൻഡ് വണ്ടിയിൽ ചെറിയൊരു രീതിയിലുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതായത് കിലോമീറ്റർ ടാമ്പറിങ്ങിന്റെ ചെറിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുന്നിലുള്ള ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, ആ വീഡിയോയിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അപ്പോൾ അത് നോക്കിയേ മനസ്സിലാക്കാനായിട്ട് പറ്റും. കിലോമീറ്ററിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ. കിലോമീറ്റർ ടാമ്പർ ചെയ്ത് വണ്ടികളൊന്നും ഒരു കാരണവശാലും നമ്മൾ എടുക്കരുത്. കാരണം കിലോമീറ്റർ ടാമ്പർ ചെയ്ത് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കൺഫേം ആയിട്ട് അത് പണി കിട്ടാൻ സാധ്യതയുള്ള വണ്ടി തന്നെ ആയിരിക്കും. അത് എടുത്തു കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കാശ് ഇറക്കിയിട്ട് പണിയേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ അത് എന്തായാലും മാക്സിമം ഒഴിവാക്കാനായിട്ട് ഈ ചെറിയ രീതിയിലുള്ള ട്രിക്കുകളൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമുക്ക് ഇത് ഈ ട്രിക്കുകൾ കൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ ഏകദേശം ഒരു വണ്ടിയുടെ പഴക്കം അല്ലെങ്കിൽ ആ വണ്ടിയുടെ കിലോമീറ്റർ ജെനുവൻ ആണോ ഇല്ലയെന്ന് നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. മെയിനായിട്ടും ഈ കിലോമീറ്റർ ടാമ്പറിങ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡ് ഷോറൂമുകളിൽ വെച്ചിട്ടാണ്, അതായത് എല്ലാ ഷോറൂമുകളിലും ഞാൻ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, എന്നാലും ഇത്തരം കിലോമീറ്റർ ടാമ്പറിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും യൂസ്ഡ് കാർ ഷോറൂമിലാണ് നടക്കുന്നത്. അത് കാരണമാണ് ഞാനിപ്പോൾ കൂടുതൽ അതിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ട്. കാരണം യൂസ്ഡ് കാർ ഷോറൂമിൽ എടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല രീതിയിലും സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതായത് എല്ലാവരുടെയും കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഓണറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ വാങ്ങുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഓണേഴ്സ് കാര്യമായിട്ടുള്ള രീതിയിലുള്ള ഫേക്കും അല്ലെങ്കിൽ ഫ്രോഡായിട്ടുള്ള ആൾക്കാരൊന്നും ഒരു ഏകദേശം ഒരു 90% ആളുണ്ടാവില്ല, എന്നാലും ആൾക്കാരെ പറ്റിക്കാനായിട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയും നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ തന്നെ കിലോമീറ്റർ ടാമ്പറിങ് കൂടുതലും നടക്കുന്നത് നമ്മളെ ഈ റീ രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടികളാണ്, അതായത് ഇപ്പോൾ ഈ നമ്മളെ ഡൽഹിയിലെ അതേപോലെ തന്നെ യു പിയിലെ വണ്ടികളൊക്കെ ഒരുപാട് നമ്മുടെ കേരളത്തിലേക്ക് റീ രജിസ്ട്രേഷൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്തരം വണ്ടികളൊക്കെ നമ്മൾ മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിരിക്കണം. അതിലൊക്കെ കിലോമീറ്റർ ടാമ്പറിങ് ഒരു 100-90% കിലോമീറ്റർ ടാമ്പറിങ് നടത്തിയ വണ്ടികളാണ് അത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം വണ്ടികളൊക്കെ റീ രജിസ്ട്രേഷൻ ഉള്ള വണ്ടികളൊക്കെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ് ഒന്നുകൂടി നല്ലത്. എന്നാലും നമുക്ക് താല്പര്യം അല്ലെങ്കിൽ നമുക്ക് വിലക്കുറവിന് കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ പറ്റുകയാണെങ്കിൽ നമ്മളൊരു മെക്കാനിക്കിനെ കൊണ്ടുപോയി കാണിച്ചിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ റീരജിസ്ട്രേഷൻ വണ്ടികളൊക്കെ എടുക്കാനായിട്ട് പാടുള്ളൂ. കാരണം അത്ര വണ്ടികളൊക്കെ കിലോമീറ്റർ ടാമ്പറിങ് നടത്തിയിട്ടും അതേപോലെ തന്നെ റെന്റ് വണ്ടികളൊക്കെ ആയിട്ട് ഒരുപാട് വണ്ടികൾ ആ ഭാഗത്ത് കൂടെ ഓടുന്നുണ്ട്. അപ്പോൾ അത്തരം രീതിയിലൊക്കെ ഓടിയിട്ട് ആകെ തടച്ച വണ്ടികളായിരിക്കും. അപ്പോൾ നമ്മൾ അത്തരം വണ്ടികളൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കും. അപ്പോൾ നമുക്ക് ഈ കിലോമീറ്റർ ടാമ്പറിങ്ങും അതേപോലെ വണ്ടിയുടെ പഴക്കം ഏകദേശം എങ്ങനെ മനസ്സിലാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം ഷോറൂം ഹിസ്റ്ററിയാണ്. ഷോറൂം ഹിസ്റ്ററി നോക്കിയിട്ട് ഒരു വണ്ടി എടുക്കാൻ ഒരുവിധം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിനെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. ഷോറൂം ഹിസ്റ്ററിയിൽ വണ്ടി എടുക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വണ്ടി എത്രത്തോളം കിലോമീറ്റർ ഓടിയിട്ടാണ് സർവീസ് ചെയ്യുന്നത്, അതായത് എത്രത്തോളം കിലോമീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്തതിന് ശേഷമാണ് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, കറക്റ്റായിട്ടൊരു ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതായത് ഏകദേശം 6 മാസം അല്ലെങ്കിൽ 1 മാസമായാലും 2 മാസമായാലും 1 കൊല്ലം കഴിഞ്ഞിട്ടാണോ എപ്പോഴാണോ കറക്റ്റായിട്ട് സർവീസ് ചെയ്യുന്നതെന്നുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അത് കാരണമുണ്ടാണ് ഷോറൂം ഹിസ്റ്ററിയുള്ള വണ്ടികൾ എടുക്കുമ്പോഴുള്ള ഒരു ഉപകാരം. എന്നാൽ നമ്മൾ പുറത്തുനിന്ന് നല്ല രീതിയിൽ സർവീസ് ചെയ്തിട്ട് കൊണ്ടുനടക്കുന്ന ഒരുപാട് വണ്ടികളും ഉണ്ട് കേട്ടോ, അതുകൂടി ഞാൻ ചേർത്ത് പറയുകയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഈ കീ നോക്കിയിട്ട്, അതായത് നമുക്ക് ഒരുപാട് ഓടി വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഈ കീൻ്റെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് നല്ല രീതിയിൽ തന്നെ തേയ്മാനം കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് വണ്ടി ഒരുപാട് ഓടിയിട്ടുണ്ടല്ലോ എന്നൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ എൻ്റെ വണ്ടി അത് ഏകദേശം 49,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ളൊരു പഴക്കം മാത്രമാണ് നമുക്ക് കീയിൽ കാണാനായിട്ട് പറ്റുന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ അവർ കീ എന്തെങ്കിലും ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ പുതിയ കീയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പുത്തനായിരിക്കും, അതായത് കാര്യമായിട്ടുള്ള രീതിയിലുള്ള തേയ്മാനം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ വണ്ടി ഏകദേശം എത്രത്തോളം ഓടിയണു, അപ്പോൾ അതിനനുസരിച്ചുള്ള തേയ്മാനം എന്തായാലും കീറ്റി വേണം, അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കൂടാനും പാടില്ല, ഒട്ട് കുറയാനും പാടില്ല. അപ്പോൾ അതേ രീതിയിലാണ് നമുക്ക് കീയിൽ തേയ്മാനങ്ങളും കാര്യങ്ങളും കാണേണ്ടത്. അപ്പോൾ അതും വെച്ചിട്ട് നമുക്ക്
മനസ്സിലാക്കാൻ കാണാൻ ചന്തണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വണ്ടി ഓടിച്ചെന്നിട്ട് എടുക്കരുത്. കാരണം അത്രയും, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഷോറൂമുകളിലൊക്കെ വെച്ചിട്ടുള്ള വണ്ടികളൊക്കെ ഒരുപാട് നല്ല രീതിയിൽ അവർ മിനുക്കി കഴുകി കറക്റ്റ് ആയിട്ട് പുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്ര വണ്ടികളൊന്നും ഭംഗി കണ്ടിട്ട് നമ്മൾ വേഗം ചെന്ന് ഓടിച്ചെന്ന് എടുക്കരുത്. പിന്നെ അതേപോലെ തന്നെ ഇതേ രീതിയിലുള്ള നമ്മുടെ ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരുപാട് ഓടിയ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉള്ളിൻ്റെ ഈ ഉൾഭാഗത്തൊക്കെ ഒരുപാട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഈ പിടിക്കുന്ന ഈ ഭാഗത്തൊക്കെ ഒരുപാട് തവണ കൈ വെച്ചിട്ടൊക്കെ പെയിന്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഈ ഇങ്ങനെ ഇപ്പൊ സെൻട്രൽ ലോക്കുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇത് കാര്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അതായത് എല്ലാം അല്ല, മറ്റുള്ള വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് താക്കോലിട്ട് താക്കോലിട്ടിട്ട് ഈ താക്കോലിന്റെ ഒക്കെ ഈ ഭാഗത്തൊക്കെ നമ്മൾ കീയിടുന്ന ഈ ഭാഗത്തൊക്കെ ഒരുപാട് രീതിയിൽ ഉറഞ്ഞൊരിഞ്ഞ ആകെ തേയ്മാനം സംഭവിച്ചിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് വണ്ടി എത്രത്തോളം ഒരുപാട് ഓടി വണ്ടിയാണെന്നൊക്കെ നമുക്ക് ഇത്തരം ചെറിയ കാര്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഇത്തരം രീതിയിലുള്ള ചെറിയ ചെറിയ സ്വിച്ചുകളൊക്കെ നമുക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാം. അതായത് നമ്മളെ ഇതേ സ്റ്റിയറിംഗ് മൗണ്ടിന്റെ മുകളിലുള്ള ചെറിയ ഈ കൺട്രോൾസും കാര്യങ്ങളിലൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാം. ഇതിന്റെ ഈ സ്വിച്ചിന്റെ നമ്മൾ ഒരുപാട് ഓടിയിട്ടുള്ള വണ്ടിയാണെന്ന് വെച്ചാൽ കൺഫേം ആയിട്ടുള്ള കാര്യമാണ്, ഇത് ഞെക്കിയിട്ടും താക്കിയിട്ടും അല്ലെങ്കിൽ ഇതിന്റെ മുകളിലൊക്കെ ഇങ്ങനെ കൈ വെച്ച് പോകുമ്പോൾ തന്നെ ഇതിന്റെ മുകളിലെ ഇൻഡിക്കേഷന്റെ ഈ ഭാഗത്തുള്ള ഇതിന്റെയൊക്കെ നിറം മങ്ങിയിട്ടുണ്ടാവും. അതേപോലെ സ്വിച്ചിന്റെ ഈ ഭാഗത്തൊക്കെ തേഞ്ഞ് തീർന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതും നോക്കിയിട്ട് നമുക്ക് വണ്ടി ഒരുപാട് ഓടിയിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ മനസ്സിലാക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ ഹോൺ റൈഡിന്റെ മുകളിലുള്ള നമ്മളെ ഇപ്പോ ഹുണ്ടായി ആണെങ്കിലും അതേപോലെ ടാറ്റയും അതേപോലെ മാരുതിയോ ഏതിന്റെ വണ്ടികളാണെങ്കിലും നമ്മളെ ഈ സ്റ്റിയറിംഗിന്റെ മുകളിൽ എന്തായാലും നമ്മളെ കമ്പനിയുടെ ലോഗോ ഉണ്ടാവും. അപ്പൊ അതിന്റെ മുകളിലൊക്കെ നമ്മൾ ഈ കൈ വെച്ചിട്ട് അതിൻ്റെതായ രീതിയിലുള്ള ഒരു തേയ്മാനം എന്തായാലും വണ്ടിക്ക് ഈ ഭാഗത്ത് ഉണ്ടാവും. അപ്പോ ഇത് എത്രത്തോളം തേയ്മാനം, ഒരുപാട് തേയ്മാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഒരുപാട് ഓട്ടമുള്ള വണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇതൊക്കെ കണ്ടില്ലേ, ഇപ്പോ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള തേയ്മാനം മാത്രമേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. അപ്പോൾ വണ്ടി എത്രത്തോളം ഓടിയിട്ടുള്ളൂ എന്ന് നമുക്ക് അത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്ത് ഇപ്പൊ ഈ വൈപ്പറിന്റെ ഈ സ്വിച്ചുള്ള ഈ ഭാഗത്തൊക്കെ നമ്മൾ ഈ പിടിക്കുന്ന ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇതേ രീതിയിലുള്ള ഒരു തേയ്മാനം, ചെറിയ രീതിയിലുള്ള ഒരു തേയ്മാനം മാത്രമാണ് നമുക്ക് പാടുള്ളൂ. ഇതേ രീതിയിൽ നമ്മൾ കറക്കുമ്പോഴും അതേപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ നമ്മൾ ഹെഡ്ലൈറ്റിന്റെ സ്വിച്ചിന്റെ ഈ ഭാഗത്തൊക്കെ അതിൻ്റെതായ രീതിയിലുള്ള ഒരു തേയ്മാനം വേണം. അതായത് വണ്ടി ഏകദേശം എത്രത്തോളം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് വെച്ചാൽ അതിൻ്റെതായ രീതിയിലുള്ള ഒരു തേയ്മാനം. അതായത് ഇപ്പോൾ കാര്യമായിട്ടുള്ള ഓട്ടമില്ല വണ്ടിക്ക് എന്നുണ്ടെങ്കിൽ എന്തായാലും കാര്യമായിട്ടുള്ള രീതിയിലുള്ള തേയ്മാനം പാടില്ല. ഇപ്പൊ ഒരു മീഡിയം ലെവലിലേക്കാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളൂ വെച്ചാൽ അതിൻ്റെതായ രീതിയിലുള്ള ഒരു തേയ്മാനം നമുക്ക് ഏകദേശം നമുക്ക് അറിയാലോ. ഏകദേശം എത്രത്തോളം ഇപ്പോൾ ഒരു 50,000 അല്ലെങ്കിൽ ഒരു 70,000 കിലോമീറ്റർ ഓടി വണ്ടിയുടെ ഏകദേശം തേയ്മാനം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അതേ രീതിയിലുള്ള ഒരു തേയ്മാനം എന്തായാലും ഈ ഭാഗത്തിൻ്റെയൊക്കെ ഈ കോമ്പിനേഷൻ സ്വിച്ചിൻ്റെയൊക്കെ ഈ ഭാഗത്തൊക്കെ എന്തായാലും വന്നിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ ഈ എസിന്റെ സ്വിച്ചിന്റെ കാര്യമാണ് പറയുന്നത്. ഈ എസിന്റെ ഈ സ്വിച്ചിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേയ്മാനം വേണം. അതായത് ഇത് ഒട്ടും, അതായത് ചിലവര് ഇത് സെക്കൻഡ് ഹാൻഡ് വാങ്ങുന്ന സമയത്തൊക്കെ ചിലവര് അതായത് കിലോമീറ്റർ ടാമ്പറിങ് നടത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഇത്തരം രീതിയിലുള്ള ചെറിയ സ്വിച്ചുകളൊക്കെ മാറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ മാറ്റുമ്പോൾ അത് പുത്തനായിരിക്കും. അതായത് ഇങ്ങനത്തെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു മീഡിയം ലെവലിലായിരിക്കണം. അതായത് കൂടുതലായിട്ട് ഇത് പുതു പുത്തനാവാനും പാടില്ല, അതേപോലെ തന്നെ കൂടുതലായിട്ട് തേയ്മാനവും പാടില്ല. അപ്പൊ അത്തരം രീതിയിൽ ഒരു നടുവിൽ നിൽക്കുന്ന രീതിയിലുള്ള അളവില് മാത്രമാണ് ഇതിന്റെ സ്വിച്ചിനും കാര്യങ്ങൾക്കും തേയ്മാനം പാടുള്ളൂ. അപ്പൊ അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ ചെറിയ കാര്യം നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം കിലോമീറ്റർ ഒരുപാട് ഓടിയിട്ടുണ്ടോ, വണ്ടി ഒരുപാട് ഓടിയിട്ടുണ്ടോ എന്നൊക്കെ ഇത് നോക്കി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെയുള്ളത് നമ്മൾ ഈ പവർ വിൻഡോന്റെ സ്വിച്ചുകളാണ്. അതായത് നമ്മൾ ഈ പവർ വിൻഡോ ഈ അമർത്തുന്ന ഭാഗത്തും അതേപോലെ ഇങ്ങനെ പൊക്കുന്ന ഭാഗത്തൊക്കെ എത്രത്തോളം തേയ്മാനം ഉണ്ട് എന്ന് നമുക്ക് നോക്കണം. അതായത് നമ്മൾ ഈ പൊക്കുന്ന ഭാഗത്ത് നമുക്ക് ചിലപ്പോൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റിയില്ലെന്ന് കരുതും. അപ്പൊ നമ്മളൊരു ഫോട്ടോ എടുത്താലും മതി. അതായത് ഫോണ് ഏകദേശം ഈ ഭാഗത്തേക്ക് ഫോണ് പിടിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്താലും മതി. അപ്പൊ നമുക്ക് അതിന്റെ തേയ്മാനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെയും ഈ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരം രീതിയിലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ നമുക്ക് കിലോമീറ്റർ ഒരുപാട് ഓടിയിട്ടുണ്ടോ, ടാമ്പറിങ് നടന്നിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഈ ഡോർ ഹാൻഡിൽ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്ന ഈ ഭാഗത്തും അതേപോലെ തന്നെ ഈ ലോക്കിന്റെ ഈ ഭാഗത്തൊക്കെ ഈ സ്വിച്ചുകളൊക്കെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന, അതായത് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരുപാട് സ്വിച്ചുകളും കാര്യങ്ങളും നമ്മുടെ വണ്ടിയിലുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് കിലോമീറ്റർ ഒരുപാട് ഓടിയിട്ടുണ്ടോ, വണ്ടി ഒരുപാട് പഴക്കമുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും.
പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ആക്സിലേറ്ററിന്റെ ബ്രേക്കിന്റെ അതേപോലെ ക്ലച്ചിന്റെ ഈ രീതിയിലുള്ള എന്താ പെഡൽസിന്റെ ഒക്കെ തേയ്മാനം നമുക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ക്ലച്ചൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് തന്നെ ക്ലച്ചിന്റെ ഈ റബ്ബറൊക്കെ അവർ മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പുത്തനായിരിക്കും. അപ്പൊ അത്രയും രീതിയിലുള്ള പുത്തനായിട്ടുള്ള ഇത് നമ്മൾ നോക്കരുത്. അത്യാവശ്യം നല്ല രീതിയിൽ ചെറിയ രീതിയിൽ തേഞ്ഞിരിക്കണം. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 1,00,000 മുകളിലെ കോടി കിലോമീറ്റർ ആയിട്ടുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേഞ്ഞിട്ടുണ്ടാവും. ഇതിപ്പോ എന്റെ വണ്ടി ഇത്ര ഓടിയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഈ ആക്സിലേറ്റർ ഒക്കെ എപ്പോഴും യൂസ് ചെയ്യണതാണ്, അതുകൊണ്ട് തന്നെ ആക്സിലേറ്ററിനൊക്കെ അതിൻ്റെതായ രീതിയിലുള്ള തേയ്മാനം എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പൊ അതൊക്കെ നമ്മൾ മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിരിക്കണം. നമുക്ക് ഈ മാറ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് വണ്ടിയുടെ പഴക്കം മനസ്സിലാക്കാം. അതായത് ഈ മാറ്റ് ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ എത്രത്തോളം നല്ല രീതിയിൽ മാറ്റിന് ചവിട്ട് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ മാറ്റിന്റെ ഈ പഴക്കം ഏകദേശം നമുക്ക് നോക്കിയിട്ട് ഒരുപാട് ഓടി വണ്ടിയാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ചിലപ്പോൾ ഈ മാറ്റൊക്കെ അവർ പുതിയ മാറ്റൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സൈഡിലത്തെ പാനൽ ഉണ്ടല്ലോ, ഈ പാനല് മനസ്സിലാക്കാം. ഞാൻ പാനൽ ഞാൻ അഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടില്ലേ, എന്റെ വണ്ടി ആകെ ഒരൊറ്റ മാറ്റിട്ടുള്ളൂ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ വേറെ മാറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഈ സൈഡ് പാനൽ നോക്കി കഴിഞ്ഞിട്ട് ആ മാറ്റ് നമുക്ക് രണ്ട് മാറ്റായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അത് കാരണം ഞാൻ ഈ സൈഡ് പാനലിന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ നമ്മൾ എന്തായാലും നമുക്ക് ചെറിയ കിലോമീറ്റർ ഓടി വണ്ടിക്ക് എന്തായാലും മാറ്റ് മാറ്റേണ്ട ഒരു യാതൊരു ആവശ്യമില്ല. വണ്ടി ഒരുപാട് ഓട്ടം ഉള്ള അല്ലെങ്കിൽ കൂടുതൽ ഓടി വണ്ടിയായ കാരണം നമുക്ക് മാറ്റ് മാറ്റേണ്ട ഒരു ആവശ്യം വരുന്നത്. അപ്പൊ നമുക്ക് മാറ്റ് നോക്കിയിട്ട് നമുക്ക് വണ്ടിയുടെ കിലോമീറ്ററും അതേപോലെ പഴക്കം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ടയർ വെച്ചിട്ട് എങ്ങനെ വണ്ടിയുടെ കിലോമീറ്റർ ജെനുവിൻ ആണോ നോക്കുകയെന്ന് ഒരു ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. എന്നാലും ഞാനതിൽ കൂടുതലായിട്ട് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ഒരു 2011 അല്ലെങ്കിൽ 2012 മോഡൽ വണ്ടിയാണ് വെച്ചാൽ എന്തായാലും അതിൻ്റെ ടയർ ഏകദേശം 1 അല്ലെങ്കിൽ 2012 അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 2011 മോഡൽ ടയറായിരിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വെച്ചാൽ ആ ടയർ മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ടയറിൻ്റെ മാനുഫാക്ചറി ഡേറ്റ് നോക്കിയിട്ട് നമുക്ക് ഏകദേശം എത്രത്തോളം വണ്ടി കിലോമീറ്റർ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതേപോലെ തന്നെ എന്തായാലും ഏകദേശം ഒരു 50,000 കിലോമീറ്ററോളം എങ്ങനെ പോയാലും ഒരു ടയർ എന്തായാലും അതിൻ്റെ ലൈഫ് ഉണ്ടാവും. അപ്പോൾ അത്ര കിലോമീറ്ററോളം എന്തായാലും ആ ടയർ മാറ്റേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അത് വെച്ചിട്ടും നമുക്ക് കിലോമീറ്റർ ജെനുവിൻ ആണോ നോക്കാം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഒരു വണ്ടി നോക്കാൻ പോകുമ്പോൾ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള വെച്ചാൽ അതിൻ്റെ ടയറുകളൊന്നും മാറ്റേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതായത് അധികം ലോ കിലോമീറ്റർ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 4 ടയറും പുതുപുത്തനായിരിക്കില്ല. അത്യാവശ്യം കിലോമീറ്റർ ഏകദേശം ഓടിയതിൻ്റെ രീതിയിലുള്ളൊരു തേയ്മാനം എന്തായാലും അതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവും. പിന്നെ അപ്പോൾ അതിൻ്റെ ആ തേയ്മാനം നമുക്ക് ഏകദേശം കണക്കിലെടുത്തിട്ടും വണ്ടിയുടെ കിലോമീറ്റർ ജെനുവിൻ ആണോ എന്ന് നമുക്ക് നോക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ സ്റ്റെപ്പിന് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ സ്റ്റെപ്പിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സ്റ്റെപ്പിന് ഇപ്പോൾ ചെറിയ കിലോമീറ്റർ ആയിട്ടുള്ള ഓടിയ കിലോമീറ്റർ വണ്ടിയാണെങ്കിൽ സ്റ്റെപ്പിന് യാതൊരു കാരണവശാലും യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ചെറിയ രീതിയിലുള്ളൊരു തേയ്മാനം മാത്രമാണ് നമ്മുടെ സ്റ്റെപ്പിൻ്റെ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്റ്റെപ്പിന് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം വണ്ടി ഏകദേശം എത്രത്തോളം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്ന്. ഇപ്പം എൻ്റെ വണ്ടിയുടെ സ്റ്റെപ്പിന് ഒരുപാട് ഓടിയ കാരണം കൊണ്ട് തന്നെ നല്ല രീതിയിൽ തേയ്മാനം കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സ്റ്റെപ്പിനെ ഒന്ന് പൊക്കി നോക്കണം. അതായത് ഇപ്പോൾ സബ് ഇവിടെ ഉള്ള കാരണമാണ് ഞാൻ പൊക്കി നോക്കിയിട്ട് കാണിക്കാത്തത്. ഇപ്പോൾ സ്റ്റെപ്പിന് നമ്മൾ പൊക്കി നോക്കുന്ന സമയത്ത് അടിയിൽ നല്ല രീതിയിൽ തന്നെ തുരുമ്പ് കാര്യങ്ങളുണ്ടോയെന്ന് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നോക്കണം. അതായത് അധികം നോട്ടൊന്നും ഇല്ലാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ സ്റ്റെപ്പിൻ്റെ അടിഭാഗത്തൊക്കെ നല്ല രീതിയിൽ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഡോറ് ഈ അടയ്ക്കുന്ന ഈ ഭാഗത്ത്, അതായത് ഈ ഡോറ് വന്ന് ഈ ക്ലോസ് ചെയ്യുന്ന ഈ ഭാഗത്ത് ഒരുപാട് ഓടിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പഴക്കം അല്ലെങ്കിൽ ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഓട്ടമുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചെറിയ രീതിയിൽ പെട്ടൊരു തേയ്മാനം ഉണ്ടായിരിക്കും. ഈ ഡോറ് വന്നിങ്ങനെ അടഞ്ഞടഞ്ഞ് ക്ലോസ് ആയിട്ട് അത് നമ്മൾ ഡ്രൈവർ സൈഡ് നോക്കുന്നതായിരിക്കും ഒന്നൊരു ബെറ്റർ ആയിട്ടുള്ള കാര്യം. പിന്നെയുള്ളത് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ റൂം അനുസരിച്ചിട്ട്, എഞ്ചിൻ റൂമിൻ്റെ കണ്ടീഷൻ അനുസരിച്ച്, അതേപോലെ എഞ്ചിൻ്റെ സൗണ്ടിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഏകദേശം നമുക്ക് കിലോമീറ്റർ പക്കയാണോന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ അതൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അത് കാരണം ഞാൻ അതിലേക്കൊന്നും കൂടുതലായിട്ട് ഞാൻ പോകുന്നില്ല. അപ്പോ ഇത്രയും ചെറിയ കാര്യങ്ങൾ നോക്കിയിട്ട് തന്നെ നമുക്ക് ഏകദേശം വണ്ടി പഴക്കമുണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും ഒരു വണ്ടി കറക്റ്റ് ആണോ ഇല്ലയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നില്ല. എന്നാലും ഏകദേശം നമുക്കൊരു ഏകദേശം ഒരു 60-70% നമുക്ക് ജെനുവിൻ പക്കയാണോ ഇല്ലയെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും.
അപ്പോ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ മാക്സിമം എൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും ഒരാളും കിലോമീറ്റർ ടാമ്പറിംഗ് ഒന്നും നടത്തരുത്. അതായത് ആരെങ്കിലും നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആരും ചെയ്യരുത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാർ എടുക്കുമ്പോൾ ഒരു സാധാരണ രീതിയിലുള്ള ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അതായത് അവൻ ഒരുപാട് കാലം ആഗ്രഹിച്ചിട്ട് പൈസ കൂട്ടി വെച്ചിട്ടാവും ഒരു കാർ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അത്തരം രീതിയിലുള്ള വണ്ടികളിലൊന്നും ഒരു കാരണവശാലും നമ്മൾ കള്ളത്തരം കാണിക്കരുത്. ഒരു ശകലം പൈസ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും അത്തരം രീതിയിലുള്ള നമ്മൾ ഒരാളിനെ പറ്റിക്കരുത്. കാരണം അത്രയും ലോൺ എടുത്തിട്ടും അതേപോലെ തന്നെ പൈസ കൂട്ടി വെച്ചിട്ടൊക്കെ ആവും ഒരാൾ വണ്ടി എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമായിട്ട് മാറും. അപ്പോൾ ഒരു കാരണവശാലും അത്തരം രീതികളൊന്നും ആരും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ചെയ്യരുത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പോൾ എന്തായാലും വണ്ടി എടുക്കാൻ പോകുമ്പോൾ എന്തായാലും നല്ല രീതിയിൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് പോയി എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ അന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.